എറണാകുളം നായരമ്പലത്ത് ഭാര്യ ഭർത്താവിനെ കുത്തിക്കൊന്നു. അരക്കൽ സ്വദേശി ജോസഫാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഭാര്യ പ്രീതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങളുമായി അർജുൻ, എപ്പോഴാണ് ഈ സംഭവം, എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, വൈകിട്ട് 6 മണിക്കാണ് സംഭവം ഉണ്ടായത്. വൈപ്പിൻ നായരമ്പലത്താണ് ഭാര്യ ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്തിയത്. നായരമ്പലത്തെ അറക്കൽ ജോസഫാണ് കൊല്ലപ്പെട്ടത്. 48 വയസ്സാണ് പ്രായം. ഭാര്യയായ പ്രീതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കം അതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരും തമ്മിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇരുവർക്കുമിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. 2 വീടുകളിലായാണ് ഇവർ കഴിഞ്ഞ കുറച്ചു കാലമായി താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ജോസഫ് കാറ്ററിംഗ് ജോലികൾ ചെയ്യുന്ന ആളാണ്. ഈ പ്രീതി താമസിക്കുന്ന വീടിനടുത്ത് ഇയാൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വരാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ ഇരുവരും തമ്മിൽ കാണുകയും അത് വാക്കേറ്റവും പിന്നീട് അതൊരു തർക്കത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു. അതിനിടയിലാണ് കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് പ്രീതി ജോസഫിനെ കുത്തിയത്. അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ജോസഫ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഞാറക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രീതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. എന്തായാലും വൈപ്പിൻ ഞാറക്കലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. സ്മൃതി, ശരി, ദാരുണമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.